ഇതാണ് കേട്ടോ നമ്മൾ 21 ദിവസം പഴക്കമുള്ള, അതായത് 14 മുതൽ 21 ദിവസത്തിന്റെ ഉള്ളിൽ പഴക്കമുള്ള മുട്ട. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതാണ് 7 ദിവസത്തിന്റെ ഉള്ളിൽ പഴക്കമുള്ള മുട്ട. നിങ്ങൾക്ക് അതിനകത്ത് വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റും ഭ്രൂണം അനങ്ങുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, ഏകദേശം ഒരു 5-6 വീഡിയോകൾക്ക് മുമ്പ് നമ്മളൊരു മുട്ട ടെസ്റ്റിന് വേണ്ടി വെച്ചിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മുട്ടയുടെ കാലപ്പഴക്കം വിരിയുന്നതിൻ്റെ പേഴ്സൻറ്റേജിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് 3 സെക്ഷനായി തിരിച്ച്, 1 മുതൽ 7 ദിവസം വരെയുള്ളതും 7 മുതൽ 14 ദിവസം വരെയുള്ളതും അതുപോലെ തന്നെ 14 മുതൽ 21 ദിവസം വരെ ഉള്ളതുമായിട്ടുള്ള മുട്ടകൾ ഡേറ്റ് ഇട്ട് വെച്ചിട്ട് ഇതിലേതൊക്കെ മുട്ടകളാണ് വിരിയാൻ സാധ്യത കൂടുതൽ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഇതിന് മുകളിലൊരു ഐ ബട്ടണിൽ കാർഡ് രൂപത്തിൽ വരും, അതൊന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതായത് നമ്മളിപ്പോൾ ഈ ഇൻക്യുബേറ്ററിനകത്താണ്ടത്, ഈ കാണുന്ന ഇൻക്യുബേറ്ററിനകത്താണ് മുട്ട വെച്ചിട്ടുള്ളത്. അതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ഓരോ ദിവസത്തെയും ഡേറ്റ് ഇട്ടിട്ട് വെച്ചിട്ടുള്ളതാണ്. 7 ദിവസം 7 ദിവസം 7 ദിവസം അങ്ങനെ കണക്കാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, ഓരോന്ന് എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ മുഴുവൻ ചെക്ക് ചെയ്ത് കാണിക്കാൻ പറ്റുമോ അറിയില്ല, 40 മുട്ടകളുണ്ട്. നമുക്ക് പരമാവധി ഒന്ന് കാൻഡിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഏതൊക്കെ മുട്ടയിലാണ് ഭ്രൂണം വളർന്നിട്ടുള്ളതെന്നുള്ളത് നോക്കാം. ഇപ്പോൾ അതേ തൊട്ടിപ്പുറത്ത് വേറൊരു ഇൻക്യുബേറ്ററും കൂടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, അതിനകത്ത് മുട്ട വെച്ചിട്ടില്ല. അതിനിപ്പോൾ അതേ മുട്ട ഇവിടെ ആവുന്നേ ഉള്ളൂ, ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. കുറച്ചൊരു 10 മുട്ടയും കൂടെ നാളെ മറ്റന്നാളൊക്കെ ആകുമ്പോഴേക്ക് മുട്ട കിട്ടും. അപ്പോൾ അതാണ് അതിനകത്ത് വെക്കുക. നമ്മളിപ്പോൾ കാൻഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത് ഈ ടോർച്ച് വെച്ചിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് രാത്രിയാണ്, ഇപ്പോൾ ബൾബിൻ്റെ വെളിച്ചത്തിലാണ് നിങ്ങൾ കാണുന്നത്. പറവ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യേ, ഒന്ന് ഓഫ് ചെയ്യേ. അതെ, ഇപ്പോൾ ഓഫ് ചെയ്തു. ഇപ്പോൾ ഫോണിൻ്റെ ഫ്ലാഷ് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ കാൻഡിൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫോണിൻ്റെ ലൈറ്റും കൂടെ ഓഫ് ചെയ്തിട്ട് ടോർച്ച് അടിക്കുന്ന ആ ഒരു ഇത് മാത്രമേ കാണുള്ളൂ കേട്ടോ. കാരണം ഈ രാത്രി സമയത്ത് നല്ല ഇരുട്ടുള്ള സമയത്ത് നോക്കുമ്പോഴാണ് നമുക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ മുട്ടകൾ എടുത്തിട്ട് കാണിച്ചുതരാം. അതിന് മുമ്പ് ഞാൻ ഡേറ്റ് എഴുതി വെച്ചിട്ടുള്ളതെന്ന് കാണിച്ചുതരാം കേട്ടോ. ഓരോന്നിനും സെപ്പറേറ്റ് ഓരോ ദിവസത്തെ പഴക്കം അനുസരിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. 7, 14 അങ്ങനെ എഴുതിയിട്ടുണ്ട്. അതായത് 14 എഴുതിയത് 14 ദിവസത്തിൻ്റെ ഉള്ളിലുള്ളതാണ്. പിന്നെ അത് 21 എന്നൊക്കെ പറഞ്ഞ് കാണാം. ഇവിടെ 21 എന്നുള്ളത് ആ 21 ദിവസത്തിൻ്റെ ഉള്ളിൽ പഴക്കമുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓരോന്ന് എടുത്തിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പം നമ്മളത് ഈ ടോർച്ചിൻ്റെ വെട്ടം മാത്രമേ ഉള്ളൂ, അത് ഇരുട്ടാണ്. ഈ ടോർച്ചിൻ്റെ വെട്ടം മാത്രമേ ഉള്ളൂ. ഇൻക്യുബേറ്റർ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ റൂമിലെ ലൈറ്റും ഓഫ് ചെയ്തിട്ടുണ്ട്. അതെ, നല്ല ഇരുട്ടാണ്. ഇനി നമുക്ക് ഇതിലെ ഓരോ മുട്ട എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഏതൊക്കെ മുട്ടയിൽ ഭ്രൂണം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ കേട്ടോ. ജസ്റ്റ് ഒന്ന് തുറക്കാൻ, അതേ ഓഫാണ്, ഇൻക്യുബേറ്റർ ഓഫാണ് കേട്ടോ. നമ്മളിപ്പോൾ അതിൽ നിന്ന് ഒരു മുട്ട എടുത്തിട്ടുണ്ട്, ഇത് ഏതാണ് ഡേറ്റ് എന്നുള്ളത് അറിയില്ല. 14 ദിവസം, അതായത് 7 മുതൽ 14 ദിവസം വരെ പഴക്കമുള്ള മുട്ടയാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് നോക്കുക എന്നുള്ളത്. ഇതിനു മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്, പക്ഷെ ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കേ, ഇതിൽ ഭ്രൂണം കാണുന്നില്ല കേട്ടോ. അതായത് ഇത് കൊത്തുമുട്ടയല്ല, അതായത് പൂവൻ ക്രോസ് ആയിട്ടുള്ളൊരു മുട്ടയല്ല ഇത്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഇതിനകത്ത് യാതൊരു ഞരമ്പോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല കേട്ടോ. നമുക്ക് അടുത്തൊരു മുട്ട എടുക്കാം. ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത മുട്ട ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, അതിനകത്ത് ഭ്രൂണമില്ല. നമ്മളൊരു 14 ഡേറ്റ് ഇട്ടുള്ള ഒരു മുട്ടയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് 14 ഡേറ്റ് കേട്ടോ, കാണുന്നുണ്ടോ. അതെ, 14. ഇതൊന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കാം. ഇതിനകത്ത് ഭ്രൂണമുണ്ട്, ഇതേ ഭ്രൂണം അനങ്ങുന്നത് കാണാം നിങ്ങൾക്ക് കേട്ടോ. ഭ്രൂണം അനങ്ങുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണുന്നുണ്ടാവും. അപ്പൊ
അപ്പൊ ഇത് 14 തീയതി ഡേറ്റുള്ളതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കാൻഡ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിലുള്ള എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് എത്ര എണ്ണത്തിൽ ഭ്രൂണം ഉണ്ട്, എത്ര എണ്ണത്തിൽ നമുക്ക് വിരിയാതെ കിട്ടിയിട്ടുള്ളത്, ഡേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാറ്റിവെക്കാം. എല്ലാം ഇങ്ങനെ കാണിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഇരിക്കുന്നതെല്ലാം വിരിയാൻ അതിനകത്ത് ഭ്രൂണം അനങ്ങുന്ന മുട്ടകളാണ്. ഈ ഇരിക്കുന്നതെല്ലാം ഭ്രൂണമില്ലാത്ത മുട്ടകളാണ്, അതായത് കൊത്തുമുട്ടകളല്ലാത്ത മുട്ടകളാണ്. ആ കാണുന്നതാണ് നമുക്ക് പഴക്കം കൊണ്ട് കേട് വന്നിട്ടുള്ള മുട്ടകൾ കേട്ടോ. പിന്നെ നമ്മളിത് എത്ര വീതം വെച്ചെന്നുള്ളത് പറയാം. ഈ ഇരിക്കുന്നത് ഏറ്റവും പുതിയ മുട്ടകൾ, ഒരു 7 ദിവസത്തിനുള്ളിലുള്ള മുട്ടകളാണ്. നമ്മളത് 18 എണ്ണമാണ് വെച്ചിരുന്നത്. അതിൽ 18 എണ്ണത്തിൽ നമുക്ക് വിരിയാൻ സാധ്യതയുള്ള മുട്ടകളായിട്ട് കിട്ടിയത് 2, 4, 6, 8, 10, 12 എണ്ണം. 12 മുട്ടകൾ ഭ്രൂണം ഉണ്ട്, നന്നായിട്ട് ഭ്രൂണം അനങ്ങുന്നുണ്ട്. ബാക്കി 6 എണ്ണം നമ്മളെ കേട് വന്ന സെക്ഷനിലല്ല ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, അതായത് ഈ 7 എന്ന് എഴുതിയത് കാണാം. ഇതിനകത്ത് ഭ്രൂണമില്ലാത്ത മുട്ടകളാണ് കേട്ടോ. ഇതായി ഇരിക്കുന്ന ആയിരിക്കുന്നതാണ് കേട് വന്നത്. ഇനി നമ്മൾ വെച്ചത് 14 ദിവസത്തിനുള്ളിൽ, അതായത് 7 മുതൽ 14 ദിവസം വരെയുള്ള മുട്ടകളാണ്. അത് ഇപ്പം ഇവിടെ ഉള്ളത് 2, 4, 6, 8 എണ്ണം നമുക്ക് ഭ്രൂണമുള്ള വിരിയാൻ സാധ്യതയുള്ള മുട്ടകളായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ഇവിടെ 3 മുട്ടകൾ ഭ്രൂണം ഇല്ലാത്തതാണ്. ഇത് നിങ്ങൾക്ക് കാണാം, 4 മുട്ടകൾ കേട്ടോ. 4 മുട്ടകൾ ഭ്രൂണം ഇല്ലാത്തതും ഇവിടെ ഇരിക്കുന്നത്. 2 മുട്ടകൾ കേട് വന്ന മുട്ടയിലും മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതായത് അതിനകത്ത് ഭ്രൂണമുണ്ട്, പക്ഷെ അത് വിരിയാൻ സാധ്യത ഇല്ലാതെ ഒരു കറുത്ത ലെയർ വന്നിട്ടിരിക്കുന്ന മുട്ടകളാണിത്. അതിൽ 14 ദിവസം പഴക്കമുള്ള മുട്ടകൾ 2 എണ്ണം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വെച്ചത് 8 എണ്ണം 21 ദിവസം പഴക്കം, അതായത് 14 മുതൽ 21 ദിവസം വരെ പഴക്കമുള്ളതിൽ, അതിൽ 3 എണ്ണം ഭ്രൂണമുള്ള മുട്ടകൾ ഉണ്ട്, നന്നായിട്ട് ഭ്രൂണം അനങ്ങുന്ന മുട്ടകളുണ്ട്. വിരിയാൻ 90% വരെ സാധ്യതയുള്ള മുട്ടകളാണ് ഇരിക്കുന്നത്. അതിൽ തന്നെ 21 ഡേറ്റുള്ളത് ഭ്രൂണമില്ലാത്ത 2 മുട്ടകളുണ്ട് കേട്ടോ. ഈ 2 മുട്ടകൾ ഭ്രൂണം ഇല്ലാത്തതാണ്. കേട് വന്ന മുട്ടകൾ പഴക്കം കൊണ്ട് കേട് വന്നത് ഇതേ 3 മുട്ടകൾ പഴക്കം കൊണ്ട് കേട് വന്നിരിക്കുന്ന മുട്ടകളാണ്. ഈ കേട് വന്ന മുട്ടകളും ഭ്രൂണമില്ലാത്ത മുട്ടകളും എങ്ങനെ തിരിച്ചറിയാന്നുള്ളത് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മുട്ടയുടെ പഴക്കം മുട്ട വിരിയുന്നതിൽ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക്, പഴക്കം കൊണ്ട് മാത്രമാണ് ഈ മുട്ടകളൊക്കെ കേട് വന്ന് പോയിട്ടുള്ളത്. 5 മുട്ടകൾ കേട് വന്നതിൽ 3 എണ്ണം 21 ദിവസം, അതായത് 14 മുതൽ 21 ദിവസം വരെ പഴക്കമുള്ളതും, ബാക്കി 2 എണ്ണം 7 മുതൽ 14 ദിവസം വരെ പഴക്കമുള്ളതാണ്. ആ ഇരിക്കുന്ന 5 എണ്ണം 7 ദിവസത്തിൻ്റെ ഉള്ളിലുള്ള 8 മുട്ടകൾ പോലും കേട് വന്ന് പോയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അതിൽ ഭ്രൂണമില്ലാത്ത കൊത്തുമുട്ടകളല്ലാത്ത മുട്ടകളുണ്ട് കേട്ടോ. പൂവൻ കോസാവാതെ എന്ന വന്നിട്ടുള്ള മുട്ടകളാണ്, അത് സ്വാഭാവികമാണ്. പക്ഷേ ഇപ്പം നമ്മുടെ ഇതൊന്ന് മനസ്സിലാക്കാം, ഭ്രൂണം ഉള്ള മുട്ടകൾ കേട് വന്നത് ആ കാണുന്ന 5 മുട്ടകൾ പഴക്കമുള്ളത് തന്നെയാണെന്ന് കേട്ടോ. ഇനിയിപ്പോൾ കേട് വന്നതും ഭ്രൂണമില്ലാത്ത മുട്ടകളും എങ്ങനെ തിരിച്ചറിയുന്നുള്ളൊരു ചെറിയ ടെസ്റ്റ് അതും കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഫോണിലത്തെ വെളിച്ചം അതുപോലെ തന്നെ റൂമിലെ ബൾബും ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളിത് ഈ ടോർച്ച് അടിക്കുന്ന ടെസ്റ്റ് ചെയ്യാനുള്ള ടോർച്ചിലെ വെളിച്ചം മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞില്ല ഇത് കേട് വന്ന മുട്ടകളാണെന്ന് പറഞ്ഞല്ലോ. അതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിന്നിപ്പോൾ ഒരു മുട്ട എടുത്തിട്ട് ജസ്റ്റ് ഇത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ വേണ്ട, ഇതുപോലെ കറുത്ത് മുട്ടയുടെ തോടിനകത്ത് പറ്റി പിടിച്ചിരിക്കുന്ന മുട്ടകളാണ്. ഇത് നിങ്ങൾക്ക് കാണാം കണ്ടോ, ഇതേപോലെ പറ്റി പിടിച്ചിരിക്കുന്ന മുട്ടകളാണ്. ഇത് ഭ്രൂണം ഉണ്ട്, പക്ഷേ ആ ഭ്രൂണം പഴക്കം മൂലം കേട് വന്ന് പോയ മുട്ടകളാണ്. അതായത് കേട്ടോ, ഇതിലെ ഡേറ്റ് എന്ന് പറയുന്നത് ഇത് 21 ആണ്. കാണുന്നുണ്ടോ? ഓക്കെ, അപ്പം കാണുന്നില്ലേ? ഓക്കെ, വൈഫാണ് കേട്ടോ ക്യാമറ പിടിക്കുന്നത്. ഞാനിത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 21. ഇതിലത്തെ ആണ് ഇപ്പോൾ ഇതേ മുട്ട നിങ്ങൾ കണ്ടത്, ഇതാ ഇങ്ങനെയുള്ളത്. ഇനി ജസ്റ്റ് ഇത് എവിടെ ഉള്ളത് അങ്ങനെ കാണിക്കുക, ഇതാ അവിടെ അവിടെ ഈ കാണുന്ന ഈ ഇരിക്കുന്ന മുട്ടകൾ ഭ്രൂണം ഇല്ലാത്തതാണ്. അതും 21-ാം തീയതി ഒരു മുട്ട തന്നെ എടുത്ത് കാണിച്ചു തരാം. അതിൽ ഭ്രൂണം ഇല്ല എന്നുള്ളത് തമ്മിലുള്ള വ്യത്യാസമാണ് കേട്ടോ. ഇതാ ഇതിൻ്റെ ഉള്ളിലൂടെ ക്ലിയറായിട്ട് വെളിച്ചം കടന്നു വരുന്നുണ്ട്. ഇതിൽ ഭ്രൂണത്തിൻ്റെതായിട്ടുള്ള ഒരു അനക്കോ ഒരു ചുമന്ന പുള്ളികളോ അല്ലെങ്കിൽ പുള്ളികളല്ല ചുമന്ന ഞരമ്പോ ഒന്നും കാണുന്നില്ല. ക്ലിയറായിട്ട് ഇതിനകത്തുനിന്ന് വെളിച്ചം കടന്നു വരുന്നുണ്ട്.
ആ മഞ്ഞയുടെ അതിനുള്ളിൽ മഞ്ഞക്കരുവിൻ്റെ ഷെയ്ഡാണ് ഇത് ഈ കാണുന്നത്. പിന്നെ നേരത്തെ കാണിച്ചതുപോലെ ഭ്രൂണം കേടുവന്ന് കറുത്ത് ഡാർക്കായിട്ടിരിക്കുന്ന ഒരു രീതിയിലൊന്നും സംഭവം ഇല്ല. അപ്പോൾ ഇതാണ് ഭ്രൂണമില്ലാത്ത മുട്ടകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് കണ്ടല്ലോ, മുട്ടയുടെ പഴക്കം വിരിയുന്നതിൻ്റെ പേഴ്സൻറ്റേജിനെ ബാധിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. പഴക്കം കൂടുന്തോറും വിരിയാതിരിക്കാനുള്ള ചാൻസാണ് കൂടുക.